മേപ്പാടി പോളിടെക്നിക്കിലെ സംഘർഷത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മേപ്പാടിയിൽ ആക്രമണം നടത്തിയത് പഴയ SFI പ്രവർത്തകരാണെന്നും ഇവർ ലഹരി ഉപയോഗത്തെ തുടർന്ന് പാർട്ടി വിട്ടവരാണെന്നുമാണ് അപർണ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഇതാണ് വാക്പോറിന് ഇടയാക്കിയത്. മേപ്പാടിയിലെ കാര്യം പറഞ്ഞത് സാറേ 7/12/2022 ഈ അക്രമത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഈ പെൺകുട്ടി SFI നേതാവ് മനോരമ ന്യൂസിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടതാണ്. കൃത്യമായി പറയുന്നു, അതിൽ പറയുന്നുണ്ട് പണ്ട് നാട്ടിൽ സജീവ SFI പ്രവർത്തകർ ആയിരുന്നവരാണ് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ വന്ന് ലഹരി ഉപയോഗത്തിന് നേതൃത്വം നൽകുന്നതെന്നും പിന്നീട് അവർ തമ്മിലാണ് തർക്കമുണ്ടായത് എന്നുമാണ് ഈ അപർണ മനോരമ ന്യൂസിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്. സാർ അല്ലല്ല, ഞാൻ പറഞ്ഞത് അവർ കൊടുത്ത ഇന്റർവ്യൂ ആണ്. ടൈലറിംഗ് പഠിക്കാനായിട്ട് ആയിരക്കണക്കിന് രൂപ ചെലവാക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 40 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ടൈലറിംഗ് കോഴ്സ് കാണൂ. നിങ്ങളുടെ സ്വന്തം ടൈലറിംഗ് ബിസിനസ് ആരംഭിക്കൂ. മേപ്പാടിയിലെ സംഭവം ഉണ്ടായിട്ട് 48 മണിക്കൂർ വാർത്ത ഉണ്ടായില്ല. അല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധപ്പെടുത്തുകയാണ്, അങ്ങ് പത്രം ഉദ്ധരിച്ചതുകൊണ്ട്. 48 മണിക്കൂർ നേരം വാർത്തയേ ഉണ്ടായില്ല. ഒരു പെൺകുട്ടി ലഹരി മാഫിയയാൽ ആക്രമിക്കപ്പെട്ട് ICU കിടന്നിട്ട് പിന്നെ വാർത്ത വന്നത് എങ്ങനെയെന്നറിയാമോ? ഇതിലുൾപ്പെട്ടതിലെ പ്രതികളെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോ ഒരു ടെലിവിഷൻ ചാനൽ എഴുതി കാണിക്കുന്നു നിയമം കയ്യിലെടുക്കുന്നവർ. അപ്പൊ നേരത്തെ ഈ അപർണ ഗൗരിയെ തല്ലിയത് നിയമം താലത്തിലെടുത്തതാണല്ലോ. ഞാൻ ഈ അടികൊണ്ട് ICU കിടക്കുന്ന കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ പറയാം. പ്രാബിയോക്ക് അല്ല ബഹളം തുടർന്ന് MLA മാരായ സച്ചിൻ ദേവിനോടും ലിൻഡോ ജോസഫിനോടും സീറ്റിലേക്ക് മടങ്ങാൻ സ്പീക്കർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗവും അതുകൊണ്ടുള്ള ആക്രമണങ്ങളും വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടിയുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുകയായിരുന്നു ഭരണ പ്രതിപക്ഷ ബഹളം. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു.